It's impossible. I can't. I'm not good enough. നാം പലപ്പോഴും സ്വയം പറയുകയും പലരിൽ നിന്നും കേൾക്കുകയും ചെയ്യുന്ന വാക്കുകളാണ്. എഴുത്തുകാരനായ നെപ്പോളിയൻ ഹിൽ പുസ്തകങ്ങൾ എഴുതുവാൻ ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹം ദരിദ്രനും വിദ്യാഭ്യാസമില്ലാത്തവനുമായ ഒരു കുട്ടിയായിരുന്നു. അവൻ്റെ സ്വപ്നം അസാധ്യമാണെന്ന് പലരും അവനോട് പറഞ്ഞിരുന്നു. കാരണം അവന് വിദ്യാഭ്യാസമില്ലായിരുന്നു. എഴുതുമ്പോൾ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുകയുമില്ലായിരുന്നു. അവൻ കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ച് ഒരു ഡിക്ഷണറി വാങ്ങി. അങ്ങനെ അവന് വാക്കുകൾ പഠിക്കാൻ കഴിഞ്ഞു. ആ ഡിക്ഷണറിയിൽ നിന്നും ഇമ്പോസിബിൾ എന്ന വാക്ക് വെട്ടിമാറ്റുകയായിരുന്നു അവൻ ചെയ്തത്. അതുപോലെ അവൻ്റെ മനസ്സിൽ നിന്നും ആ വാക്ക് വെട്ടിമാറ്റുവാൻ അവന് സാധിച്ചു. നമ്മുടെ ജീവിതത്തിലും നാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോസിബിളാക്കി മാറ്റുവാൻ കഴിയും. വളരെ ലളിതവും നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതുമായ 5 കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എലിമിനേറ്റ് ഇറ്റ് ഫ്രം യുവർ കോൺവെർസേഷൻ. നമ്മുടെ സംഭാഷണത്തിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ നാം നീക്കം ചെയ്യേണ്ടതാണ്. ചില ആളുകളെ നാം കണ്ടിട്ടുണ്ട്. അവരുടെ സംഭാഷണം പലപ്പോഴും നമ്മെ ആകർഷിക്കാറുണ്ട്. നമ്മൾ പോസിറ്റീവായ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി തരുന്ന സംഭാഷണം. സ്വന്തമായി അധ്വാനിച്ച് പലതും നേടിയെടുത്തവർ നമുക്കും നമ്മുടെ കോൺവെർസേഷൻസ് പോസിറ്റീവാക്കി മാറ്റാം. അസാധ്യം എന്ന വാക്ക് നമ്മുടെ സംഭാഷണത്തിൽ നിന്ന് തന്നെ എടുത്തു മാറ്റുവാൻ നമുക്ക് ശ്രമിക്കാം. സെക്കൻഡ് വൺ ഈസ് ഡ്രോപ്പ് ഇറ്റ് ഫ്രം യുവർ തോട്ട്. നമ്മുടെ ജീവിതം തന്നെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ചിന്തയാണ്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ നാം ചിന്തിക്കും ഇത് നടക്കില്ല എന്ന്. മിക്കവാറും അത് നടക്കാനും സാധ്യതയില്ല. എനിക്കിത് ചെയ്യുവാൻ കഴിയും എന്ന് ചിന്തിക്കാം. നമ്മുടെ ചിന്തകളെ എപ്പോഴും പോസിറ്റീവാക്കി മാറ്റുവാൻ ശ്രമിക്കാം. ഇമ്പോസിബിൾ എന്ന വാക്ക് ചിന്തയിൽ നിന്ന് തന്നെ നീക്കം ചെയ്യാം. ദ തേർഡ് വൺ ഈസ് ഇറേസ് ഇറ്റ് ഫ്രം യുവർ ആറ്റിറ്റ്യൂഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സമീപനം. കാര്യങ്ങളോടുള്ള ഇമ്പോസിബിൾ എന്ന സമീപനം അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരിക്കലും ഒരു നല്ല റിസൾട്ട് നമുക്ക് തരുന്നില്ല. ഒരു കാര്യത്തോടുള്ളത് മാത്രമല്ല മറ്റുള്ളവരോടുമുള്ള നമ്മുടെ സമീപനത്തിനും ഇവിടെ പ്രസക്തി ഏറെയാണ്. ദ ഫോർത്ത് വൺ ഈസ് ഓൾവേസ് നോ യുവർ വർത്ത്. മറ്റാരെക്കാളും കൂടുതൽ നമ്മെ അറിയുവാൻ കഴിയുക നമുക്ക് തന്നെയാണ്. നമ്മുടെ വില എന്തെന്ന് നാം മനസ്സിലാക്കുക. ഞാൻ ഒന്നിനും കൊള്ളില്ല, എനിക്കൊരു കഴിവുമില്ല എന്ന് നാം ചിന്തിക്കുവാൻ തുടങ്ങിയാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാനും ഒരു വ്യക്തിയാണ്, എനിക്കും കഴിവുകളുണ്ട്. മറ്റുള്ളവരെ പോലെ നമുക്ക് ചെയ്യുവാൻ കഴിയില്ലായിരിക്കും. നമുക്ക് നമ്മുടേതായ രീതികളുണ്ട്, ഡിസിഷൻസ് ഉണ്ട്. അതിനനുസരിച്ച് നാം ചെയ്യുക, നമ്മുടെ വില നാം മനസ്സിലാക്കുക. ദ ലാസ്റ്റ് വൺ ഈസ് ഡോണ്ട് ടേക്ക് തിങ്സ് ടു സീരിയസ്. നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് റെസ്പോൺസിബിലിറ്റി വേണം. പക്ഷേ ഒരു കാര്യം കൂടുതൽ സീരിയസ് ആയി കണ്ടാൽ നമുക്കതിനോട് ഭയം തോന്നും. ആ ഭയം ഒരു നെഗറ്റീവ് ഫീലിംഗ്സിലേക്ക് നമ്മെ നയിക്കാം. അപ്പോൾ അത് നമുക്ക് ഇമ്പോസിബിളായി തോന്നും. സോ ഡോണ്ട് ടേക്ക് തിങ്സ് ടു സീരിയസ്ലി. ഈ 5 വഴികൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്കും അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി മാറ്റുവാൻ കഴിയും. Good results, develop a healthy disrespect for that word, impossible.